तुम मुझे खून दो, मैं तुम्हें आजादी दूंगा। അഹിംസാത്മക സമരമാർഗത്തിന്റെ കീഴ്വഴക്കത്തിൽ അതൃപ്തനായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആയുധമെടുത്ത് പോരാടിയ നേതാവ്, ഇന്റർനാഷണൽ ആർമിയുടെ എല്ലാമെല്ലാമായിരുന്ന മേധാവി, നിഗൂഢതയുടെ തിരശീലയ്ക്ക് അപ്പുറത്ത് മറഞ്ഞ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോഴും ഇന്ത്യൻ ഉപഭൂഖണ്ഡം മുഴുവൻ ആവേശത്തിന്റെ അലയൊലികൾ സൃഷ്ടിച്ചു ഈ മനുഷ്യൻ. അതെ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഹിസ്റ്റോറി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കൊൽക്കത്ത, ഹൂഗ്ലി നദിയുടെ കിഴക്കേ തീരത്തെ നഗരം. രാജാറാം മോഹൻ റോയ്, ശ്രീരാമകൃഷ്ണ പരമഹംസർ, അരബിന്ദോ ഘോഷ്, സ്വാമി വിവേകാനന്ദൻ എന്നിവരുടെയെല്ലാം സ്വാധീനം കൊണ്ട് ഇന്ത്യയിലെ തന്നെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ കേന്ദ്ര ബിന്ദുവായി പരിലസിച്ചിരുന്നു ഒരു കാലത്ത് കൊൽക്കത്ത. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യ തലസ്ഥാനമായിരുന്ന നഗരം, ഏഷ്യയിലെ തന്നെ പ്രമുഖ നഗരങ്ങളിലൊന്നായിരുന്നു 19-ാം നൂറ്റാണ്ടിൽ കൊൽക്കത്ത. അക്കാലത്ത് ഇന്ത്യയിലെ മറ്റു നഗരങ്ങളിലൊന്നുമില്ലാത്ത വിധം ഒരു പുതിയ മധ്യവർഗ സമൂഹം കൊൽക്കത്തയിൽ വളർന്നു വന്നിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെയും വാണിജ്യ സാമ്പത്തിക മേഖലകളുടെയും ആസ്ഥാനമെന്ന നിലയിൽ കൊൽക്കത്തയ്ക്ക് കൈവന്ന പ്രാധാന്യം തന്നെയാണ് ഈ മധ്യവർഗത്തെ വളർത്തിയത്. അവർ സമൂഹത്തിൽ പ്രബലരും ആദരണീയരുമായി. അത്തരമൊരു മധ്യവർഗ കുടുംബത്തിലായിരുന്നു പിന്നീട് നേതാജി എന്ന് ലോകം ആദരവോടെ വിളിച്ച സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജനനം. മുഴുവൻ കുടുംബബന്ധങ്ങളും കൽക്കട്ടയിൽ തുടരുമ്പോഴും ഒറീസയിലെ കട്ടക്കിലേക്ക് കുടിയേറിയ ജാനകിനാഥ് ബോസ് പ്രഭാവതി ദത്ത് ദമ്പതികളുടെ 14 മക്കളിൽ 9-ാമനായി 1897 ജനുവരി 23-ന് സുഭാഷ് ജനിച്ചു. പിതാവ് ജാനകിനാഥ് ബോസ് അറിയപ്പെടുന്ന ഒരു അഭിഭാഷകനായിരുന്നു. സുഭാഷ് ജനിച്ചു വീണത് ഒരു വലിയ കൂട്ടുകുടുംബത്തിൻ്റെ മടിത്തട്ടിലേക്കായിരുന്നു. അമ്മാവന്മാരുടെ കുടുംബവും ധാരാളം കുട്ടികളുമുള്ള വലിയ തറവാട്. സുഭാഷിന് മറ്റു സഹോദരങ്ങളെപ്പോലെ തന്നെ അമ്മയുടെയും അച്ഛൻ്റെയും സ്നേഹവാത്സല്യങ്ങൾ അധികം അനുഭവിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, അവരിൽ നിന്ന് അല്പമൊരകലം പാലിക്കാൻ നിർബന്ധിതനുമായിരുന്നു. ധാരാളം അംഗങ്ങളും അവർക്കനുസരിച്ച് സഹായികളുമൊക്കെ ഉണ്ടായിരുന്ന വലിയ വീട്ടിൽ ശാരദ എന്ന പരിചാരകയുടെ പരിലാളനയേറ്റാണ് സുഭാഷ് തൻ്റെ ബാല്യകാലം കടന്നു വന്നത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ബംഗാൾ പൂർണ്ണമായും ബ്രിട്ടീഷ് അധീനതയിൽ അകപ്പെട്ടു കഴിഞ്ഞിരുന്നു. 1902-ൽ 5-ാം വയസ്സിലാണ് സുഭാഷിൻ്റെ വിദ്യാഭ്യാസ ജീവിതം ആരംഭിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കീഴിൽ ഭാവിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന നിഗമനത്തിലെത്തിയ പിതാവ് ജാനകിനാഥ് സുഭാഷിനെ കട്ടക്കിലെ പ്രോട്ടസ്റ്റന്റ് യൂറോപ്യൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തു. ഇന്ത്യൻ പാരമ്പര്യവുമായോ സാമൂഹ്യ ബോധവുമായോ ഒരു തരത്തിലും ബന്ധമില്ലാത്ത പാഠ്യപദ്ധതി പിന്തുടർന്നിരുന്ന സ്കൂളിൽ സംസ്കൃതത്തിന് പകരം 2-ാം ഭാഷയായി ലാറ്റിൻ ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ആഗോള ഇന്ത്യൻ വംശജരായിരുന്നു. യൂറോപ്യൻ ബോധന സമ്പ്രദായത്തിൽ നാടിനോ നാട്ടാചാരങ്ങൾക്കോ മാതൃഭാഷയ്ക്കോ സ്ഥാനമില്ലാതിരുന്നതൊന്നും മനസ്സിലാക്കാൻ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്നില്ലെങ്കിലും മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു സുഭാഷ്. 12-ാം വയസ്സിലെത്തിയ സുഭാഷ് 1909-ൽ തൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി സ്റ്റുവർട്ട് സ്കൂളിനോട് വിട പറഞ്ഞു. നിർഭയരും ശക്തരുമാകാൻ ഇന്ത്യൻ യുവാക്കളെ പ്രലോഭിപ്പിച്ച സ്വാമി വിവേകാനന്ദൻ്റെ ആഹ്വാനങ്ങൾ സുഭാഷിൻ്റെ മനസ്സിലും വലിയ സ്വാധീനം ചെലുത്തി. സ്വാമി വിവേകാനന്ദൻ്റെ കൃതികളിലൂടെയുള്ള അന്വേഷണം സുഭാഷിൻ്റെ ജീവിതത്തിൽ വഴികാട്ടിയായി. ജീവിതസരണിയിൽ ആപത്തൊഴിവാക്കാനുള്ള മാർഗം സ്വയം കണ്ടെത്തുക, മാനവരാശിയുടെ സേവനത്തിനായി തൻ്റെ സർവസ്വവും സമർപ്പിക്കുക എന്ന വിവേകാനന്ദ സൂക്തം സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ബോസ് തീരുമാനിച്ചു. ഓരോ ഇന്ത്യക്കാരനും സ്വന്തം സഹോദരനാണെന്നും ഇന്ത്യയുടെ മോചനം ജനശക്തിയുടെ ഉയർത്തെഴുന്നേപ്പിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നുമുള്ള വിവേകാനന്ദൻ്റെ വാക്കുകൾ ബോസിനെ എന്തെന്നില്ലാതെ ആകർഷിച്ചിരുന്നു. അനീതിക്കും ദാരിദ്ര്യത്തിനുമെതിരെ പോരാടാനുള്ള ആത്മവീര്യവും ധാർമ്മികതയും ഭാവി വിപ്ലവകാരികളിൽ ശക്തിപ്പെടുത്താൻ പോന്നവയായിരുന്നു വിവേകാനന്ദൻ്റെ ഉദ്ബോധനങ്ങളിലേറെയും. സുഭാഷ് ചന്ദ്രബോസിൻ്റെ മനസ്സിൽ ഉയർന്ന ദേശീയ ബോധത്തിന് വീര്യം പകർന്ന സംഭവമായിരുന്നു കുതിറാം ബോസിൻ്റെ രക്തസാക്ഷിത്വം. യുവാക്കളുടെ തീരുമാനപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ സായുധ ആക്രമണം നടത്തുന്നതിന് നിയോഗിക്കപ്പെട്ടവരിൽ ഒരാളായിരുന്നു കുതിറാം ബോസ്. മജിസ്ട്രേറ്റ് കിങ്സ് ഫോർഡിന് നേരെ നടത്തിയ ബോംബാക്രമണം ലക്ഷ്യം കാണുന്നതിൽ പരാജയപ്പെട്ടു. ആക്രമിച്ച കുതിരവണ്ടിയിൽ കിങ്സ് ഫോർഡ് തന്നെയാണ് സഞ്ചരിക്കുന്നതെന്ന് ഉറപ്പുവരുത്താൻ രണ്ടുപേർക്കുമായിരുന്നില്ല. കൃത്യം നിർവഹിച്ച് പിരിഞ്ഞ രണ്ടുപേരിൽ കുതിറാം ബോസ് ആദ്യം തന്നെ പോലീസ് വലയിലായി. അടുത്ത ദിവസങ്ങളിൽ ബ്രിട്ടീഷ് പോലീസ് പ്രഭുവല്ല ചക്കിയെയും പിടികൂടാൻ വേണ്ടി സന്നാഹമൊരുക്കി.
പോലീസ് പിടിക്കുമെന്നായപ്പോൾ കയ്യിൽ കരുതിയ നാടൻ തോക്കിൽ നിന്ന് സ്വയം നിറയൊഴിച്ച് പ്രഭുവല്ല ചക്കി ആത്മഹത്യ ചെയ്തു. 1908 ഓഗസ്റ്റ് 11 കഷ്ടിച്ച് 18 വയസ്സ് മാത്രം പിന്നിട്ട കുതിറാം ബോസിനെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റി. വെള്ളക്കാരുടെ ഈ നടപടി കൽക്കട്ടയിലും പരിസരത്തും വമ്പിച്ച പ്രതിഷേധങ്ങൾക്ക് കാരണമായി. വിദ്യാർത്ഥി സമൂഹം കുതിറാമിൻ്റെ രക്തസാക്ഷിത്വത്തെ നെഞ്ചേറ്റുവാങ്ങി. കുതിറാം തൂക്കിലേറ്റപ്പെട്ട ഒരു വർഷം തികയുന്ന ദിവസം സ്കൂളിൽ ഒരു അനുസ്മരണ പരിപാടി സംഘടിപ്പിക്കാൻ സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകി. 1917 സ്കോട്ടിഷ് ചർച്ച് കോളേജിൽ 3rd BA വിദ്യാർത്ഥിയായി പുനഃപ്രവേശനം നേടിയ സുഭാഷ് പഠനകാര്യത്തിൽ ഏറെ ശ്രദ്ധാലുവായി. തത്വശാസ്ത്രത്തിൽ ഏറെ ആകൃഷ്ടനായാണ് ബിരുദ പഠനത്തിന് ആ വിഷയം തിരഞ്ഞെടുത്തതെങ്കിലും പരീക്ഷാഫലം അത്ര തൃപ്തികരമായിരുന്നില്ല. 1st ലഭിച്ചെങ്കിലും യോഗ്യതാക്രമത്തിൽ 2nd സ്ഥാനം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബിരുദാനന്തര ബിരുദ പഠനത്തിന് തത്വശാസ്ത്രം തുടരേണ്ടതില്ല എന്ന് സുഭാഷ് തീരുമാനിച്ചു. പരീക്ഷണാത്മക മനഃശാസ്ത്രമായിരുന്നു MA കോഴ്സിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ ബിരുദാനന്തര ബിരുദ പഠനം സുഭാഷിന് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. കൽക്കട്ടയിലെത്തിയ അച്ഛൻ 1919 ഒരു സന്ധ്യയ്ക്ക് സുഭാഷിനെ പെട്ടെന്ന് ആളെ അയച്ചു വരുത്തി. പിതാവിൻ്റെ താമസ സ്ഥലത്തേക്ക് സുഭാഷ് കയറി ചെന്നപ്പോൾ അദ്ദേഹവും ജ്യേഷ്ഠൻ ശരത്തും കാര്യമായ കൂടിയാലോചനയിലായിരുന്നു. സുഭാഷിനെ കണ്ടപാടെ ഇന്ത്യൻ സിവിൽ സർവീസിന് പഠിക്കാൻ ഇംഗ്ലണ്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യമായിരുന്നു പിതാവിന് ചോദിക്കാനുണ്ടായിരുന്നത്. സമ്മതം പറഞ്ഞാൽ എത്രയും വേഗം പുറപ്പെടാനാവശ്യമായ ക്രമീകരണങ്ങളുമായിട്ടായിരുന്നു പിതാവിൻ്റെ വരവ്. അപ്രതീക്ഷിതമായി മുമ്പിലേക്കിട്ട അവസരത്തിന് തീരുമാനമെടുക്കാൻ സുഭാഷിന് അനുവദിച്ചതാകട്ടെ 24 hours. മനഃശാസ്ത്രത്തിൽ ഗവേഷണം നടത്തണമോ അതോ സിവിൽ സർവീസിൽ ചേരണമോ എന്ന ചോദ്യത്തിന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ സുഭാഷ് ഉത്തരം കണ്ടെത്തി. താൻ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ഉപരിപഠനം ഉപേക്ഷിക്കേണ്ടി വരുമെങ്കിലും ഇംഗ്ലണ്ടിൽ ചെന്ന് സിവിൽ സർവീസ് എടുക്കാൻ തന്നെയായിരുന്നു സുഭാഷിൻ്റെ തീരുമാനം. ബ്രിട്ടീഷ് സർക്കാരിന് കീഴിൽ ഒരു ഉദ്യോഗം സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിരുന്നില്ലെങ്കിലും വിധി നിയോഗത്തിനനുസരിച്ച് സഞ്ചരിക്കാമെന്ന തീരുമാനമായിരുന്നു അത്. ആദ്യ ശ്രമത്തിൽ തന്നെ ICS പാസ്സാകേണ്ട കഠിനമായ അവസ്ഥയായിരുന്നു സുഭാഷിനെ ഇംഗ്ലണ്ടിൽ കാത്തിരുന്നത്. തന്നിലെ പ്രശ്നഹാര പ്രാപ്തിയെ പൂർണ്ണമായി ആശ്രയിക്കാൻ തീരുമാനിച്ച സുഭാഷ് ഇംഗ്ലണ്ടിലെ തൻ്റെ ഭാഗ്യം പരീക്ഷിക്കാനുള്ള ദൃഢ തീരുമാനമെടുത്തു. 1919 September 15 കപ്പൽ വഴി ഇംഗ്ലണ്ടിലേക്ക് യാത്ര തിരിക്കുമ്പോഴേക്കും ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യൻ രാഷ്ട്രീയ രംഗം കലങ്ങിമറിയാൻ തുടങ്ങിയിരുന്നു. 1919 April 13 നടന്ന ആ സംഭവത്തെക്കുറിച്ച് മറ്റ് പ്രവിശ്യകളിലേക്ക് വിവരം എത്താതിരിക്കാൻ പത്രങ്ങൾക്കും മറ്റും കനത്ത വിലക്കേർപ്പെടുത്തിയിരുന്നതുകൊണ്ട് പഞ്ചാബിന് പുറത്തേക്ക് വലിയ തോതിൽ വാർത്തകൾ പ്രവഹിച്ചിരുന്നില്ല. ലാഹോറിലും അമൃത്സറിലും പരിസരത്ത് നടക്കുന്ന ഭീകര സംഭവത്തെക്കുറിച്ച് കിംവാദന്തികൾ മാത്രമേ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലും പ്രധാനമായും പ്രചരിച്ചിരുന്നുള്ളൂ. ജാലിയൻവാലാബാഗുമായി ബന്ധപ്പെട്ട കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങൾ നടന്നുവെങ്കിലും ബംഗാളിൽ അതിൻ്റെ സ്വാധീനം സുഭാഷിലേക്കും മറ്റും എത്തിയിരുന്നില്ല. 1920 July തന്നെ സിവിൽ സർവീസ് മത്സര പരീക്ഷ ലണ്ടനിൽ ആരംഭിച്ചു. ഒരു മാസത്തോളം നീണ്ടുനിന്ന പരീക്ഷാ പ്രക്രിയയായിരുന്നു അത്. കഠിനമായി അധ്വാനിച്ചുവെങ്കിലും തൻ്റെ തയ്യാറെടുപ്പ് തുലോപരിമിതപ്പെടുത്താനായിരുന്നു സുഭാഷ് കരുതിയിരുന്നത്. വർഷങ്ങളുടെ തയ്യാറെടുപ്പുണ്ടായിരുന്നിട്ടും പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾ പോലും നിലം പതിച്ചിട്ടുള്ള പരീക്ഷയാണെന്ന കേട്ടുകേൾവി പരീക്ഷാ ഫലത്തെക്കുറിച്ച് സുഭാഷിൻ്റെ മനസ്സിൽ തികഞ്ഞ ആത്മവിശ്വാസക്കുറവ് വളർത്തുന്നതിന് പര്യാപ്തവുമായിരുന്നു. പരീക്ഷ താൻ നന്നായി എഴുതിയില്ലെന്നും തിരഞ്ഞെടുക്കപ്പെട്ട പരീക്ഷാർത്ഥികൾക്കിടയിൽ ഒരു സ്ഥാനം കണ്ടെത്തുന്നതിന് തനിക്കാവില്ലെന്നും അടുപ്പമുള്ളവരോടൊക്കെ സുഭാഷ് പറഞ്ഞു. ഭാവി പരിപാടി എന്ന നിലയിൽ ഓണേഴ്സിന് വേണ്ടിയുള്ള തൻ്റെ പ്രവർത്തനം തുടരാനായിരുന്നു നിശ്ചയിച്ചത്. അങ്ങനെ ഇരിക്കെ ലണ്ടനിലായിരുന്ന സുഭാഷിന് സുഹൃത്തിൻ്റെ ഒരു ടെലിഗ്രാം സന്ദേശം ലഭിച്ചു. അപ്രതീക്ഷിതമായി ലഭിച്ച ആ ടെലിഗ്രാമിൻ്റെ ഉള്ളടക്കം തികഞ്ഞ അമ്പരപ്പുഴയാണ് സുഭാഷ് വായിച്ചു തീർത്തത്. അഭിനന്ദനങ്ങൾ, മോർണിംഗ് പോസ്റ്റ് കാണുക എന്ന 2 words മാത്രമായിരുന്നു ടെലിഗ്രാമിൽ. പിറ്റേന്ന് രാവിലെ പുറത്തിറങ്ങാനിരിക്കുന്ന മോർണിംഗ് പോസ്റ്റിൽ എന്ത് വിശേഷമാണ് തന്നെ കാത്തിരിക്കുന്നതെന്ന ആകാംക്ഷയോടെയാണ് സുഭാഷ് ആ രാത്രി തള്ളി നീക്കിയത്. പിറ്റേന്ന് രാവിലെ മോർണിംഗ് പോസ്റ്റ് പത്രത്തിൻ്റെ താളുകൾ മറിക്കവേ താൻ 4th ICS പരീക്ഷ പാസ്സായി എന്ന വാർത്ത ഒത്തിരി അവിശ്വസനീയതയോടെ സുഭാഷിൻ്റെ കണ്ണിൽപ്പെട്ടു.
വിജയശ്രീ ലാളിതനായതിൻ്റെ സന്തോഷം അങ്ങ് ദൂരെയുള്ള പിതാവിനെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുന്നതിന് ഉടൻ തന്നെ ഒരു കമ്പി സന്ദേശം ഇന്ത്യയിലേക്ക് പറന്നു. ICS ആദ്യ ശ്രമത്തിൽ തന്നെ കീഴടക്കിയതിൻ്റെ സന്തോഷം മനസ്സിൻ്റെ ഒരു ഭാഗത്ത് നിറയുമ്പോൾ മറുഭാഗത്ത് ബ്രിട്ടീഷ് നുകത്തിന് കീഴിൽ തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുക്കേണ്ടി വന്നതിൻ്റെ കുറ്റബോധം സുഭാഷിനെ വേട്ടയാടാൻ തുടങ്ങി. ICS പരീക്ഷ ആദ്യ ശ്രമത്തിൽ തന്നെ 4th റാങ്കിൽ പാസ്സായ സുഭാഷിന് എങ്ങനെ അത് വേണ്ടെന്ന് വെക്കണമെന്നതിനെ കുറിച്ചായിരുന്നു ചിന്ത. അത്ര എളുപ്പം തീരുമാനമെടുക്കാവുന്ന ഒന്നായിരുന്നില്ല അത്. ഒരു വശത്ത് ഉന്നതമെന്ന് കരുതി പോരുന്ന സിവിൽ സർവീസിൻ്റെ മഹത്വം, ആദർശാത്മകമായ ഒരു ജീവിതം മാതൃരാജ്യത്തിന് വേണ്ടി നയിക്കണമെന്ന ചിന്ത മറുവശത്ത്, ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്ന ബ്രിട്ടീഷുകാരെ അവരുടെ ഭരണത്തിൻ്റെ ഭാഗമായി സേവിക്കാനുള്ള വൈമനസ്യം അതിലേറെ, വേണമോ വേണ്ടയോ എന്ന ചിന്ത ഇരു തട്ടുകളിലും കീഴ്മേൽ തൂങ്ങിയാടി. ഒടുവിൽ നിശ്ചലമായപ്പോൾ മാതൃരാജ്യത്തെ സേവിക്കലാണ് ഏറ്റവും മഹത്തരമെന്ന ചിന്തയ്ക്കാണ് തൂക്കം കൂടുതലുണ്ടായിരുന്നത്. ഒരു മനുഷ്യന് ഭൗതിക സൗഭാഗ്യങ്ങൾ നേടിക്കൊടുക്കാൻ ഇന്ത്യൻ സിവിൽ സർവീസിന് കഴിയും. യുവാവായ സുഭാഷ് ചന്ദ്രബോസ് തൻ്റെ മുൻ നിശ്ചയപ്രകാരം 1921 ഇന്ത്യൻ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ രാഷ്ട്രമാകെ മഹാത്മാഗാന്ധിയുടെ ഒരു വർഷം കൊണ്ട് സ്വരാജ് എന്ന വാഗ്ദാനത്തിൻ്റെ മാസ്മരിക വലയത്തിലായിരുന്നു. 1920 അവസാനം നാഗ്പൂരിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനം ഗാന്ധി മുന്നോട്ട് വെച്ച നിസ്സഹരണ പരിപാടി അംഗീകരിച്ചു. ഇന്ത്യൻ മുസ്ലിങ്ങളെ ദേശീയ സ്വാതന്ത്ര്യ സമരപാതയിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച കാലഘട്ടമായിരുന്നു അത്. രാജ്യത്തെ സേവിക്കുന്നതിന് വേണ്ടി സന്മോഹനമായ ICS ഉദ്യോഗം രാജിവെച്ച സുഭാഷ് ചന്ദ്രബോസിനെ ഗാന്ധിജി അഭിനന്ദിച്ചു. ബംഗാളിയായ ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയിൽ മടങ്ങിയെത്തിയ വിവരം ഗാന്ധിയും അറിഞ്ഞിരുന്നു. അവിടെ കൂടിയവരുടെ സാന്നിധ്യത്താൽ ബോസിനെ സ്വാഗതം ചെയ്ത ഗാന്ധി മാതൃരാജ്യത്തിനു വേണ്ടി ത്യാഗസുരഭിലമായ ഒരു കാര്യം ചെയ്തു വന്ന സുഭാഷിനെ പ്രശംസിച്ച് സംസാരിച്ചു. അല്പനേരം കഴിഞ്ഞ് ആ സദസ്സ് പിരിച്ചുവിട്ട ഗാന്ധി അനുയായികളെയെല്ലാം പുറത്തേക്ക് അയച്ച സുഭാഷിനോട് മാത്രമായി ചിലത് സംസാരിക്കാൻ തയ്യാറായി. സുഭാഷിനെ അടുത്തിരുത്തി 1 മണിക്കൂറോളം ഗാന്ധി സംസാരിച്ചു. വ്യക്തിപരവും സാമൂഹികപരവും രാഷ്ട്രീയപരവുമായ വിഷയങ്ങളിലൂടെ നീണ്ട ആശയവിനിമയം അവസാനിക്കുമ്പോൾ ഗാന്ധി എന്ന ദേശീയ സമര നായകനോട് അസാമാന്യമായ മതിപ്പൊന്നും യുവാവായ സുഭാഷിലുണ്ടായിരുന്നില്ല. ഗാന്ധി മുന്നോട്ട് വെച്ച സമര രീതിയുടെ പരിണാമ ഗുപ്തിയെക്കുറിച്ചും പര്യവസാനത്തെക്കുറിച്ചും കാതലായ 3 സംശയങ്ങൾ സംഭാഷണ മധ്യേ ഗാന്ധിയോട് ഉന്നയിക്കാൻ സുഭാഷ് ധൈര്യം കാട്ടി. നികുതി നിഷേധം പോലെ കോൺഗ്രസ് നടപ്പാക്കിക്കൊണ്ടിരുന്ന വ്യത്യസ്ത സമര പരിപാടികൾ അതിൻ്റെ അന്ത്യഘട്ടത്തിൽ എപ്രകാരം ഫലപ്രദമാകും എന്നദ്ദേഹം ഗാന്ധിയോട് ചോദിച്ചു. കേവലമായ നികുതി നിഷേധവും നിയമലംഘനവും കൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം തന്ന് സ്ഥലമൊഴിയാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കാൻ എങ്ങനെയാണ് കഴിയുക? 3rd, നാഗ്പൂർ സമ്മേളനകാലം മുതൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വർഷം കൊണ്ട് സ്വരാജ് എന്ന വാഗ്ദാനം എങ്ങനെയാണ് യാഥാർത്ഥ്യമാക്കുക? ഈ 3 ചോദ്യങ്ങളിൽ 1st ചോദ്യത്തിന് മാത്രമാണ് തൃപ്തികരമായ മറുപടി പറയാൻ ഗാന്ധിക്ക് സാധിച്ചത്. 2nd-ഉം 3rd-ഉം മറുപടി സുഭാഷിനെ സംബന്ധിച്ചിടത്തോളം തീർത്തും നിരാശാജനകമായിരുന്നു. ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കുമെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ പലവട്ടം ശ്രമിച്ചെങ്കിലും അദ്ദേഹം രൂപപ്പെടുത്തിയ പദ്ധതിയിൽ പരിതാപകരമായ അവ്യക്തതകളുണ്ടെന്ന് സുഭാഷിന് തോന്നി. ചിരകാലം കൊതിച്ച് സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള പരിപാടികളുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഗാന്ധിക്ക് തന്നെ വ്യക്തമായ ധാരണയില്ലെന്ന് സ്വന്തം യുക്തി സുഭാഷിനോട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഗാന്ധി ഇന്ത്യയ്ക്ക് വേണ്ടി ചെയ്യുന്ന അസാമാന്യ സേവനത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലുള്ള ഒരു പ്രസ്ഥാനത്തെ ജീവസുറ്റതും പോരാട്ട വീര്യമുള്ളതുമായ ഒരു സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്ദേഹം വഹിച്ച ചരിത്രപരമായ പങ്കിനെയും സുഭാഷ് ആത്മാർത്ഥമായി അംഗീകരിച്ചെങ്കിലും മനസ്സിലുയർന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം അവശേഷിക്കുന്നുണ്ടായിരുന്നു. ഗാന്ധിയൻ സമരരീതികളോട് അനല്പമായ അകൽച്ചയും കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റത്തോട് കൂടുതൽ അടുപ്പമുണ്ടായിരുന്ന M.N. Roy പോലുള്ള സോഷ്യലിസ്റ്റ് നേതാക്കളോടും സൈദ്ധാന്തികമായ അടുപ്പം സൂക്ഷിക്കാനും പിൽക്കാലത്ത് സുഭാഷിന് കഴിഞ്ഞു. 1924 ദേശബന്ധു CR ദാസ് കൽക്കട്ട മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി നിയമിച്ചത് സുഭാഷിനെയായിരുന്നു. വെറും 27 വയസ്സുള്ള സുഭാഷിന് ഭരണവകുപ്പിൻ്റെ തലവൻ എന്ന പദവിയിലെത്താൻ കഴിഞ്ഞതിനെ പാർട്ടി വൃത്തങ്ങൾ പൊതുവെ സ്വാഗതം ചെയ്തുവെങ്കിലും അകത്ത് ചില അസ്വാരസ്യങ്ങൾ രൂപപ്പെട്ടു. ഇത് കാരണം സുഭാഷിൻ്റെ നിയമനം അംഗീകരിക്കാൻ ഗവൺമെൻറ് ആദ്യം മടി കാണിച്ചു. പക്ഷേ നിയമപ്രകാരം ബാധ്യസ്ഥമായ ഒരു കാര്യമായതുകൊണ്ട് ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ബ്രിട്ടീഷ് ഭരണാധികാരികൾക്ക്
സുഭാഷിന്റെ നിയമനം അംഗീകരിക്കേണ്ടി വന്നു.